യുകെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് .com ൽ കോൺടാക്ട് ചെയ്യുക. യുകെ ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പേർട്ട്. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിലെ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചു കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. ബിഗ് ബോസ് മലയാളം 4 സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റ് ഗായത്രി അനൗൺസ് ചെയ്തിരുന്നു. അതിലെ പല പേരുകളും കറക്റ്റായി. ഗായത്രിക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? നിങ്ങൾ എന്താൾക്കാരാ, ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയാണോ പെരുമാറണേ? അസൂയ തോന്നിയിട്ടുള്ള യുവതടി ആലിയ ഭട്ട്. എനിക്ക് രണ്ടുപേരുടെ കൂടെ അഭിനയിക്കണം. എനിക്ക് ഷാറൂഖ് ഖാന്റെയും രൺബീർ കപൂറിനെയും കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. പണ്ട് കരക്കാരും നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. നമസ്കാരം, ഞാൻ ഗായത്രി സുരേഷ്. ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ സ്റ്റാർ ഫയറിൽ ഇന്ന് ഞാനാണ് ഗസ്റ്റ് ആയിട്ടുള്ളത്. സോ എനിക്ക് ഇവര് എന്തൊക്കെയോ പരിപാടികൾ എനിക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന്. ഓക്കെ, ബിഗ് ബോസ് മലയാളം 4 സീസണിൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റ് ഗായത്രി അനൗൺസ് ചെയ്തിരുന്നു. അതിലെ പല പേരുകളും കറക്റ്റായി. ഗായത്രിക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? ഇത് എന്താ, അതായത് എനിക്ക് അറിവുള്ള ആൾക്കാർക്ക് ചിലപ്പോ ഏഷ്യനെറ്റുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ ബന്ധം ഉണ്ടാവാം. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് പേരാണ് എന്നോട് ഈ ലിസ്റ്റ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അത് പ്രെഡിക്ട് ചെയ്തത്. അല്ലാതെ എനിക്ക് വലിയ അറിവുണ്ടായിട്ടല്ല, എനിക്ക് അറിയുന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞതാണ്. പാട്ടിന്റെ വരികൾ തെറ്റിച്ചു പാടുന്നത് കൊണ്ട് ഗാനരചയിതാക്കൾ വിളിച്ച് ചീത്ത പറഞ്ഞാലോ? ചീത്ത പറഞ്ഞാൽ ചീത്ത കേൾക്കും, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? ഓക്കെ, താങ്ക് യു സർ എന്ന് പറയും. ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നവരുടെ ഫോൺ കോളുകൾ സ്നേഹപൂർവ്വം നിരസിക്കാറുണ്ടോ? ഉണ്ട്. ചില സമയത്ത് എനിക്ക് എന്നെ വിളിക്കുമ്പോൾ എനിക്കത് എന്തോ, ചിലപ്പോൾ എനിക്ക് ചില സമയത്ത് ചില വേർഡ്സോ ചില സെന്റൻസോ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം നിരസിക്കാറുണ്ട്. അടുത്തത്, ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് മലയാളം സിനിമയുടെ പേര് കണ്ടെത്തുക. ഇൻ ദ എഡ്ജ് ഓഫ് എൻ അമേസ്മെന്റ്. ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് മലയാളം സിനിമയുടെ പേര് കണ്ടെത്തുക. ഇൻ ദ എഡ്ജ് ഓഫ് അമേസ്മെന്റ്, അതിശയത്തിന്റെ വക്കത്ത് നിന്ന്. അതിശയത്തിന്റെ, അത്ഭുതത്തിന്റെ വക്കത്ത് നിന്ന്. ഓഫ് എന്താടോ അത്ഭുതം, അതിശയം, വിസ്മയത്തുമ്പത്ത്. മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 സിനിമാ താരങ്ങളുടെ പേര് പറയുക. മുകേഷ്, മോഹൻലാൽ, മമ്മൂട്ടി, മീന. ഓ, മീന, മഞ്ജു വാര്യർ. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്ന ഡയലോഗ് തൃശൂർ സ്ലാങ്ങിൽ അവതരിപ്പിക്കാമോ? നിങ്ങൾ എന്താൾക്കാരാണ്? ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾ എന്താൾക്കാരാ, ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയാണോ പെരുമാറണേ? അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. 2 AM ഫ്രണ്ട്, ശില്പ. അഭിനയത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കഥാപാത്രം. ഒരു മെക്സിക്കൻ അപാര. വിമർശനങ്ങളല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചത് ആ കഥാപാത്രത്തിനെ കുറിച്ചായിരിക്കും. കുറച്ച് കളിയാക്കലുകളും നേരിട്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും തോൽക്കാറുള്ള വിഷയം മാത്സ്. അസൂയ തോന്നിയിട്ടുള്ള യുവതടി ആലിയ ഭട്ട്. അടുത്തത്, ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ അമ്മേ? ഏത് പാട്ടാ പാടുക? ഓക്കെ, വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചു കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. കളിവാക്കു പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്, പണ്ട് കരക്കാരും നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. അടുത്തത്, ഗായത്രി ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം. നുണ പറയല്. നുണ പറയല്. ഇംഗ്ലീഷ് പദങ്ങൾ ഒട്ടും ഉപയോഗിക്കാതെ മലയാളത്തിൽ മാത്രം 1 മിനിറ്റ് സംസാരിക്കുക. വിഷയം ഗായത്രി സുരേഷിന്റെ ദൗർബല്യങ്ങൾ. ഈ ഒരു നിമിഷം എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എൻ്റെ പട്ടിക്കുട്ടി മാധവനാണ്. മാധവൻ ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു. ആൾക്കാർ ഉപദ്രവിക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കണമെന്നും അത് സഹിക്കണമെന്നും ഒരു നില വിട്ടാൽ എങ്ങനെ പ്രതികരിക്കണം എന്നും മാധവൻ എന്നെ പഠിപ്പിച്ചു. മാധവൻ ഒരിക്കലും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ല, ഒന്നും ചോദിച്ചു വാങ്ങാറില്ല. എന്നാൽ എല്ലാവരോടും അതിയായ സ്നേഹമുണ്ട്. എന്നാൽ ആ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാറുമില്ല. ഓക്കേ.
അടുത്തത്, സോഷ്യൽ മീഡിയയിൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്താണ്? അറ്റൻഷൻ. അറ്റൻഷൻ എനിക്കിഷ്ടമല്ല. ബോളിവുഡിലേക്ക് ഗായത്രി വിളിക്കുന്നു എന്ന് കരുതുക, നായകൻ ആരെന്ന് അറിയില്ല, അതറിയും വരെ കുറെ സങ്കല്പങ്ങൾ മനസ്സിലുണ്ടാകില്ലേ, ആരാകും മനസ്സിലായ നായകൻ? എനിക്ക് രണ്ടുപേരുടെ കൂടെ അഭിനയിക്കണം, എനിക്ക് ഷാറൂഖ് ഖാന്റെയും രൺബീർ കപൂറിന്റെയും കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. എല്ലാം കഴിഞ്ഞു, അത്യാവശ്യം നന്നായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഇന്ത്യ ഗ്ലിറ്റ്സ്. യു കെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് ഡോട്ട് കോമിൽ കോൺടാക്ട് ചെയ്യുക. UK and Europe Tour Expert.